വാർത്തകൾ വിശദമായി. പാർട്ടി അച്ചടക്ക നടപടിക്ക് ശേഷം പി കെ ശശി പൊതുവേദിയിലെത്തി. സി ഐ ടി യു ജില്ലാ കൗൺസിലിൽ ശശി പങ്കെടുത്തു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന പി കെ ശശി സി ഐ ടി യു ജില്ലാ കൗൺസിൽ വേദിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പോരായ്മകളും വ്യക്തി മേൽക്കോയ്മയും സി ഐ ടി യു ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യവിഷയമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ കനത്ത പരാജയത്തിൽ സി ഐ ടി യുവിന് പങ്കുണ്ടെന്ന് സമ്മതിക്കൽ നടന്ന കൗൺസിൽ യോഗത്തിൽ സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നു. എല്ലാ മേഖലയിലും സി ഐ ടി യുവിന് സ്വാധീനമുണ്ടെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തനം നിഷ്ക്രിയമാണ്. സംഘടനയിൽ അംഗങ്ങളായവർ തന്നെ തിരഞ്ഞെടുപ്പ് വേളയിൽ അകന്നത് ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കും. പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാവുമെന്നും കെ എൻ ഗോപിനാഥ് പറഞ്ഞു. ഗാന്ധിജയന്തി ദിനം എന്ന നിലയിൽ ഹോളിഡേ കണക്കാക്കി അത്തരം സമ്മേളനങ്ങളും സ്വാഭാവികമായിട്ടും മുഴുവൻ പേരെയും പങ്കെടുക്കണം പങ്കെടുപ്പിക്കണം എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചു പോകുന്നത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഇവിടെ 343 കൗൺസിൽ അംഗങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ജില്ലാ സെക്രട്ടറി എം ഹംസ, എസ് ബി രാജു, ടി കെ അശ്വതൻ, ടി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു. കെ എൻ ഗോപിനാഥ്, കെ ദിവാകരൻ എന്നിവർ ചർച്ചയ്ക്ക് മറുപടി നൽകി. യു ടി വി ന്യൂസ്, പാലക്കാട്.